ജാസ്മിൻസ് കുസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കപ്പയും ചിക്കനും വെച്ച് നല്ലൊരു പുഴുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 10-12 വെള്ളുള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ചു വെച്ച ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് മിക്സ് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളൊക്കെ ഒരു 10 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച 300 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 തക്കാളിയും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. 500 ഗ്രാം കപ്പ തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാം. ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണം തിളപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. കപ്പയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റിവെക്കാം. അതിനുശേഷം ഒന്ന് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് തേങ്ങയുടെ കളറ് മാറാതെ 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ചിക്കനൊക്കെ വെന്ത് കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച കപ്പ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തേങ്ങാക്കൂട്ട് ഇതിൻ്റെ മുകളിലേക്കിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചിക്കൻ പുഴുക്കും തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.